ഒളിക്യാമറ വിവാദത്തിൽ കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ മൊഴി രേഖപ്പെടുത്തി. രാഘവന്റെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. കോഴി ആരോപണത്തിൽ രാഘവനെതിരെ സി പി എം നൽകിയ പരാതിയിലും ഗൂഢാലോചന ആരോപിച്ച് രാഘവൻ നൽകിയ പരാതിയിലുമാണ് മൊഴിയെടുത്തത്. മൊഴി നൽകിയെന്നും ഇനി ജനകീയ കോടതിയും നിയമവ്യവസ്ഥയും എല്ലാം തീരുമാനിക്കട്ടെയെന്നും എം കെ രാഘവൻ പറഞ്ഞു. ഞാൻ കൊടുക്കേണ്ട മൊഴി കൊടുത്തു കഴിഞ്ഞു, അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ജനകീയ കോടതിയിലും നീതി ന്യായ കോടതിയിലാണ്, അത് അവിടെ നടക്കട്ടെ. അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താ നിങ്ങൾ, ഞാൻ എൻ്റെ മൊഴി കൊടുത്തു അന്വേഷണ ഉദ്യോഗസ്ഥനെ, മൊഴിയെടുത്തു, അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ജനകീയ കോടതിയും അതുപോലെ തന്നെ നിയമകോടതിയും തീരുമാനിക്കട്ടെ. നിങ്ങൾ എടുത്തു, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിച്ചു, അദ്ദേഹം തന്നെ മറുപടി തന്നു. തുടർന്ന് അന്വേഷണം നടക്കും, അതൊന്നും പറയാൻ പറ്റില്ല. അന്വേഷണം ഞങ്ങൾ തുടരന്വേഷണം നടത്തും, ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെല്ലാം ശ്രമം നടത്തും. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, മൊഴി കൊടുത്തു എന്നതിനപ്പുറം ഒന്നും തന്നെ പറയാൻ എം കെ രാഘവൻ തയ്യാറായിട്ടില്ല. നേരത്തെ മാധ്യമങ്ങളോട് നടത്തിയ വിശദീകരണങ്ങൾ ഉൾപ്പെടുത്തി തന്നെയായിരിക്കുമോ മൊഴി നൽകിയിരിക്കുന്നത്? രേണുക, അങ്ങനെ വേണം കരുതാൻ. നമ്മൾ അദ്ദേഹത്തോട് മൊഴി കൊടുത്തതിന് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീടിന് പുറത്തിറങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മൊഴി കൊടുത്തു, എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഇനിയുള്ള കാര്യങ്ങൾ ജനകീയ കോടതിയും നിയമകോടതിയും തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ആദ്യം ഉന്നയിച്ച ആരോപണം ഇത് എൻ്റെ ശബ്ദമല്ല, ഇത് വ്യാജ ആരോപണമാണ് എന്ന ഒരു വാദമാണല്ലോ ആദ്യം ഉയർത്തിയത്, അത് ആ കാര്യമാണോ നിങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പിലും ആവർത്തിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, ആ കാര്യമാണോ എന്ന് നിങ്ങളോടെന്തിനാണ് ഞാൻ പറയേണ്ടത്, എല്ലാം പറയേണ്ട കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് മുമ്പിൽ താൻ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എം കെ രാഘവൻ വ്യക്തമാക്കിയത്. 7:10 ആരംഭിച്ച മൊഴിയെടുക്കൽ 8:17 വരെ നീണ്ടു, അതായത് 1 മണിക്കൂറും 7 മിനിറ്റുമാണ് മൊഴിയെടുക്കൽ നീണ്ടു നിന്നത്. 2 കേസിലാണ് അന്വേഷണം നടക്കുന്നത്. 1, ഈ ആരോപണത്തിൽ കുറ്റക്കാരനായ രാഘവനെതിരെ നിയമനടപടി സ്വീകരിക്കണം, അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF നേതൃത്വത്തിൽ മുഹമ്മദ് റിയാസ് നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കേസുണ്ട്. ഒപ്പം തന്നെ ഈ കോഴ ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ ഇത് തൻ്റെ ശബ്ദമല്ല എന്നും ഇത് വ്യാജമായി എഡിറ്റ് ചെയ്ത് സൃഷ്ടിച്ചതാണ് എന്നും തരത്തിലുള്ള ഒരു പരാതി അദ്ദേഹം പോലീസ് കമ്മീഷണർക്ക് നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ്. ഈ രണ്ട് അന്വേഷണം നടത്തുന്ന രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. 1 മണിക്കൂറിലേറെ നീണ്ടു നിന്ന മൊഴിയെടുക്കലിൻ്റെ അവസാന ഭാഗത്തിൽ രാഘവൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ കരഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അന്വേഷണവുമായി സഹകരിക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ആദ്യ സമയങ്ങളിൽ പോലീസ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അന്വേഷണവുമായി സഹകരിക്കണമെന്നും ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകണമെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഉള്ളതിനാൽ അദ്ദേഹത്തിന് എത്താൻ കഴിയുകയില്ല എന്നുള്ള അറിയിപ്പുണ്ടായി. ഇതിനുശേഷം അന്വേഷണ സംഘം രേഖാമൂലം രാഘവന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. എന്നാൽ സനോജ്, ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ്? ചാനൽ മേധാവികളെയും റിപ്പോർട്ടർമാരെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്ന തരത്തിലേക്കാണോ, എന്താണ് അവരുടെ നീക്കം? തീർച്ചയായിട്ടും മൊഴിയെടുക്കലിന് ശേഷം പുറത്തു വന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ ACP പി വാഹിദ് വ്യക്തമാക്കിയത് തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ചാനൽ മേധാവികളെയും വിളിച്ചു വരുത്തും, ചോദ്യം ചെയ്യും, അവരുടെ മൊഴികൾ കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം രാഘവൻ ഈ കാര്യത്തിൽ ഉന്നയിക്കുന്ന വിഷയം ഇത് തൻ്റെ ശബ്ദമല്ല എന്നും ഇത് വ്യാജമായി സൃഷ്ടിച്ചതാണ് എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ആ വാദത്തിൽ അദ്ദേഹം ഉയർച്ചു നിൽക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാനൽ മേധാവികളെ വിളിച്ചു വരുത്തുമെന്നും അവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ അത് എന്നത്തേക്കുണ്ടാകുമെന്ന ഒരു തീരുമാനം അവരുടെ ഭാഗത്തും ഉണ്ടായില്ല. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ ചാനൽ മേധാവികളെ വിളിച്ചു വരുത്തുകയും അവരുടെ ഭാഗത്തുനിന്ന് മൊഴി രേഖപ്പെടുത്തുമെന്നുമുള്ള സന്ദേശമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. രേണുക, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല വിഷയമുയർത്തി വോട്ട് ചോദിച്ച സംഭവത്തിൽ തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകും. വിശദീകരണം നൽകാൻ അനുവദിച്ച സമയപരിധി ഇന്ന് വൈകിട്ട് അവസാനിക്കും. സുബി വിശ്വനാഥ് വിവരങ്ങളുമായി ചേരുന്നു. സുബി, എപ്പോഴേക്ക് വിശദാംശങ്ങൾ നൽകുമെന്നാണ് മനസ്സിലാകുന്നത്? അയ്യപ്പനെ അല്ല ഉദ്ദേശിച്ചത് എന്ന നിലയ്ക്ക് തന്നെയായിരിക്കുമോ വിശദീകരണം?
രേണുക അയ്യപ്പനെ അല്ല ഉദ്ദേശിച്ചത് എന്ന തരത്തിലുള്ള വിശദീകരണം തന്നെയാണ് ബി ജെ പി നൽകുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അയ്യൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ, അച്ഛൻ എന്നൊക്കെയാണ് അർത്ഥം. തമിഴിലും പൈലി ഭാഷയിലും ആ തരത്തിലുള്ള അർത്ഥമാണ് ഉള്ളത്. അയ്യനു വേണ്ടി ഞാൻ വോട്ട് ചോദിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ശബരിമലയുടെ പശ്ചാത്തലത്തിൽ വോട്ട് ചോദിക്കുന്നു എന്നാണ്. ശബരിമലയുടെ പശ്ചാത്തലത്തിൽ വോട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മതത്തെയോ മതചിഹ്നങ്ങളോ ജാതി ഉൾപ്പെടുന്ന കാര്യങ്ങളോ അതിൽ വരുന്നില്ല എന്നാണ് ബി ജെ പി പറയുന്നത്. ഈ തരത്തിലുള്ള ഒരു വിശദീകരണമാണ് നൽകുക എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വിശദീകരണം സംസ്ഥാന നേതൃത്വത്തിനും അത് കഴിഞ്ഞ് ദേശീയ നേതൃത്വത്തിനും അയച്ചതിന് ശേഷം, അവരിൽ നിന്ന് അനുമതി കൂടെ ലഭിച്ചതിന് ശേഷം ഇന്നാണ് നൽകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 7 മണി വരെ സമയം ഉണ്ട്. 48 മണിക്കൂറിനകം വിശദീകരണം നൽകണം എന്നാണ് ജില്ലാ കളക്ടർ സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്ന സമയപരിധി. ഇന്ന് 7 മണിക്ക് അത് അവസാനിക്കും. അതിനോടകം തന്നെ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപി ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഉൾപ്പെടെ താൻ ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തരത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ കുറച്ചുകൂടെ വൈകാരികമായ തരത്തിൽ കൂടെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. സുബി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്.